പി കെ ഫിറോസ്. ദേ ഇപ്പോൾ ഫേസ്ബുക്കിലും വാട്സപ്പിലും കണ്ടു എന്നല്ലേ? അതെ, സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു. യു ഡി എഫിലും സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ലീഗിൻ്റെ മൂന്നാം സീറ്റാണ് മുന്നണിയിലെ പ്രധാന ചർച്ച. സോഷ്യൽ മീഡിയയെ മുറ്റുനോക്കുന്നത് ലീഗിന് മൂന്നാം സീറ്റ് കിട്ടുമോ എന്നാണ്. പൊന്നാനിയും മലപ്പുറവുമാണ് ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റുകൾ. യു ഡി എഫിന് ഉറപ്പുള്ള രണ്ട് മണ്ഡലങ്ങൾ. ഇവിടെ നിലവിലെ എം പിമാരെ തന്നെ ഇറക്കാനാണ് ലീഗിൻ്റെ തീരുമാനം. ഈ തീരുമാനത്തിനെതിരെ ലീഗ് അണികൾ തന്നെ സൈബർ ഇടങ്ങളിൽ രംഗത്തെത്തി. മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് കിട്ടിയാൽ പി കെ ഫിറോസിനെ സ്ഥാനാർത്ഥിയാക്കുമോ? പി കെ ഫിറോസ് സ്ഥാനാർത്ഥിയാകണം. അണികളുടെ കമന്റിനും പോസ്റ്റിനും ഒരേ സ്വരമാണ്. എന്തുകൊണ്ടാണെന്നോ? കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഫിറോസ് നടത്തുന്ന രാഷ്ട്രീയ ഇടപെടൽ തന്നെ കാരണം. മുസ്ലിം ലീഗിൽ മാത്രമല്ല, യു ഡി എഫിലെ തന്നെ സ്റ്റാറാണ് ഇന്ന് ഫിറോസ്. ഇടത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പ്രതിപക്ഷത്തിന് വേണ്ടി കളമറിഞ്ഞു കളിച്ച ഡിഫൻഡറാണ് പി കെ ഫിറോസ്. ബന്ധു നിയമനമാണ് പി കെ ഫിറോസിൻ്റെ പ്രധാന ആയുധം. മന്ത്രി കെ ടി ജലീലിനായിരുന്നു ആദ്യ പ്രഹരം. ബന്ധുവായ കെ ടി അദീബിനെ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ ജനറൽ മാനേജർ സ്ഥാനത്ത് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമിച്ചു. ഇതായിരുന്നു ആരോപണം. സ്വജനപക്ഷപാതം വഴി തൻ്റെ ബന്ധുവിന് നിയമനം നൽകിയ മന്ത്രി ശ്രീ കെ ടി ജലീൽ രാജിവെക്കണം എന്ന് മുസ്ലിം യൂത്ത് ലീഗ് ആവശ്യപ്പെടുകയാണ്. രേഖകൾ സഹിതം ഫിറോസ് ആഞ്ഞടിച്ചു. ഒടുവിൽ കെ ടി അദീബിൻ്റെ സ്ഥാനം തെറിച്ചു. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഫിറോസ് താരമായി. പി കെ ഫിറോസിൻ്റെ അടുത്ത പ്രഹരമേറ്റത് മന്ത്രി എ സി മൊയ്തീനാണ്. അടിക്കാനുള്ള വടിയെടുത്തതോ ഭരണപക്ഷ എം എൽ എയും. സി പി എം നേതാവ് കോലിയക്കോട് കൃഷ്ണൻ നായരുടെ സഹോദരി പുത്രന് മന്ത്രി ചട്ടം ലംഘിച്ച് നിയമനം നൽകി. ഇത് ഭരണകക്ഷി എം എൽ എ ആയ ജെയിംസ് മാത്യു ചോദ്യം ചെയ്തു. ഇതായിരുന്നു പി കെ ഫിറോസിൻ്റെ അടുത്ത ആരോപണം. എം എൽ എയുടെ കത്ത് സഹിതമാണ് ഫിറോസ് രംഗത്ത് വന്നത്. പക്ഷേ ആ കത്ത് വ്യാജമാണെന്ന് കാണിച്ച് എം എൽ എ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അടിസ്ഥാനരഹിതമായ ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഒരാളെ വേട്ടയാടാൻ എല്ലാ രേഖകളും ഇങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കി ആക്ഷേപങ്ങൾ ഉന്നയിക്കുക, അതിൽ മറ്റുള്ളവരെയും കക്ഷി ചേർക്കുക. വ്യാജരേഖ ചമച്ചുന്ന പരാതിയിൽ ഫിറോസിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. സൈബർ സഹാക്കൾ ഇത് നന്നായി ആഘോഷിക്കുന്നുമുണ്ട്. തനിക്കെതിരെ കേസെടുത്തിട്ടും പി കെ ഫിറോസ് കുലുങ്ങിയിട്ടില്ല. അടുത്ത ആരോപണവുമായി വീണ്ടും രംഗത്ത് വന്നു. ഇത്തവണ ഉന്നം മന്ത്രി എ കെ ബാലനായിരുന്നു. കിർത്താഡ്സിൽ മന്ത്രി നാല് നിയമനങ്ങൾ നടത്തി. ഈ നിയമനങ്ങൾ ചട്ടം ലംഘിച്ചാണെന്നും അതിന് തെളിവുണ്ടെന്നും ഫിറോസ് ആരോപിച്ചു. ഇതോടെ യൂത്ത് ലീഗുകാർ ആഘോഷം തുടങ്ങി. എന്നാൽ മന്ത്രി ഫിറോസിൻ്റെ ആരോപണം തള്ളിക്കളഞ്ഞു. തെളിവുണ്ടെന്ന വാദവും അദ്ദേഹം വകവച്ചില്ല. ഇതോടെ സൈബർ സഹാക്കൾ ഫിറോസിനെതിരെ പരിഹാസവുമായെത്തി. ശരിക്കും കോൺഗ്രസ് ചെയ്യേണ്ട പണിയാണ് പി കെ ഫിറോസ് ചെയ്യുന്നത്. അണികൾ പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷേ ഈ പിന്തുണ നേതാക്കളിൽ നിന്ന് ഫിറോസിന് കിട്ടിയിട്ടില്ല. അണികളുടെ കയ്യടികൾ കൊണ്ടും എതിർക്കുന്നവരുടെ വിമർശനം കൊണ്ടും ട്രോളായും കമൻ്റായും ഈ തെരഞ്ഞെടുപ്പ് വാളുകളിൽ നിറയുകയാണ് പി കെ ഫിറോസ് എന്ന യുവ നേതാവ്. പക്ഷേ ലീഗിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കയറിപ്പറ്റുക എന്നത് അത്ര എളുപ്പമല്ല.